चेर्कला मार्तोमा बदिर विद्यालय रूबी जूबिली आघोष पिपा भागमाई विद्याभ्यास सेमिनार संघटिप्पिच्चु कासरगोड जिला कलक्टर भंडारी स्वागत रणवीर चंद उद्घाटन चेय्तु। दिस न्यूज़ ब्रॉट टू यू बाय भीमा ज्वेलरी प्रेस क्लब जंक्शन कासरगोड। आई आल्सो हैव अंडरस्टूड थ्रू माय इंटरैक्शंस विद द पब्लिक हाउ डिफरेंट स्ट्रेटास ऑफ सोसाइटी आर गेटिंग अफेक्टेड ड्यू टू कोविड, how their educational life is being impacted, and the impact is long, is a something which will be felt in years to come. So I congratulate everyone who has taken up this seminar and tried to understand these changes. മാർത്തോമാ സഭ കുന്നംകുളം മലബാർ ഭദ്രാസനാധ്യക്ഷൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ തോമസ് മാർത്തിത്തോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ നിന്ന് വന്ന് ഒരുമിച്ച് ഒരു ക്ലാസ്സിലിരുന്ന് സാഹോദര്യ ബോധത്തിൽ സമത്വ ചിന്തയിൽ പരസ്പരം അറിഞ്ഞും പരസ്പരം കൊണ്ടും കൊടുത്തും വളരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാമൂഹ്യ ജീവിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അത് ഈ കോവിഡിന്റെ കാലത്തിൽ പരിചിതം നിന്നുപോയി. ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യം അവിടെ തന്നെയാണ്, നമ്മൾ പരസ്പര കരുതലുള്ള കരുണയുള്ള ആദരവോടുകൂടി മറ്റ് മനുഷ്യരെയും മതത്തെയും സാഹചര്യങ്ങളെയും എല്ലാം കാണുന്ന ഒരു സംസ്കാരം അന്യം നിന്നു പോകുമോ എന്ന് പോലും സംശയിക്കേണ്ടുന്ന ഒരു കാലമാണ്. മാർത്തോമ ബദിര വിദ്യാലയ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ മാത്യു ബേബി, ഹെഡ്മിസ്ട്രസ് ജോഷ്മി ജോഷ്വ, മാർത്തോമ കോളേജ് ഫോർ ദ ഹിയറിംഗ് ഇംപേർഡ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഫാദർ ചിതിൻ മാത്യു തോമസ് എന്നിവർ സംസാരിച്ചു. കോവിഡ് വിദ്യാഭ്യാസത്തിൽ ഒന്നും മാറ്റുന്നില്ല, ചില മാറ്റങ്ങളെ വേഗത്തിലാക്കുന്നതല്ലാതെ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കേരള കേന്ദ്ര സർവകലാശാലയിലെ വിദ്യാഭ്യാസ വിഭാഗം പ്രൊഫസർ ഡോക്ടർ അമൃത്ജി കുമാർ സെമിനാറിന് നേതൃത്വം നൽകി. 25 വർഷങ്ങൾക്ക് ശേഷം വിദ്യാഭ്യാസത്തിൽ വരേണ്ടിയിരുന്ന ചില മാറ്റങ്ങൾ ഇപ്പോൾ നമ്മുടെ മുൻപിൽ വന്നേക്കും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ മാറ്റം അത്ര സ്ട്രേഞ്ച് ആണ് എന്നൊന്നും എനിക്ക് തോന്നില്ല. കാരണം ലോകം മുഴുവൻ ഒരു വലിയ ഇൻഫർമേഷൻ സൊസൈറ്റിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന മാറ്റമൊന്നും അത്ര സ്ട്രേഞ്ച് ആണെന്ന് വിശ്വസിക്കാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് സാധിക്കില്ല. കാരണം കോവിഡിന് മുൻപ് തന്നെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസത്തിൽ, ടീച്ചിങ് എയ്ഡ് അല്ലെങ്കിൽ ടെക്നോളജി അല്ലെങ്കിൽ ഓഗ്മെന്റഡ് റിയാലിറ്റി, ഇത്തരം സാധനങ്ങളാണ് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കറിയാം ഏതാണ്ട് ഒരു 20 വർഷം 25 വർഷം അല്ലെങ്കിൽ ഒരു 50 വർഷം കഴിയുമ്പോൾ ക്ലാസ് റൂമുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾക്ക് ഏതാണ്ടൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് അതേപോലെ തന്നെ നമ്മളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നു, വളരെ പ്രിമച്യുവേർഡ് ആയിട്ട് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ട് അതിൽ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCN.